നമസ്കാരം. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യയിൽ ഭരണ സ്ഥിരതയൊന്നുമില്ലായിരുന്നു, അസ്ഥിരമായിരുന്നു. 6 മാസം കാലത്തുള്ള സർക്കാർ, 1.5 വർഷം ഭരിക്കുന്ന സർക്കാർ, അങ്ങനെ ചാഞ്ചാടി നിന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയങ്ങളിൽ വെറും 6 മാസം പ്രധാനമന്ത്രിയായിരുന്ന ഒരാളുണ്ട്, ചന്ദ്രശേഖർ എന്നാണ് ആളുടെ പേര്. അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നത് 6 മാസ കാലയളവിലാണ്. പക്ഷേ ആ സമയത്ത് ഒരു ഭരണാധികാരി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ആ 6 മാസങ്ങൾ തന്നെ പറഞ്ഞു തന്നു. ഈ ചന്ദ്രശേഖറിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എസ് കെ മിശ്ര വിവരിക്കുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കാശ്മീരിൽ ഉണ്ടായിരുന്ന ചില സ്വീഡിഷ് എഞ്ചിനീയർമാരെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോകുന്നു. വിവരമറിഞ്ഞ ഉടൻ ചന്ദ്രശേഖർ പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ ടെലിഫോണിൽ വിളിച്ചു. എന്തു തോന്നിവാസമാണിത്, വളച്ചുകെട്ടില്ലാതെ ചന്ദ്രശേഖർ നേരിട്ട് തന്നെ ചോദിച്ചു. തനിക്കൊന്നും അറിയില്ല രാമനാരായണ എന്ന ലൈനാണ് പക്ഷേ നവാസ് ഷെരീഫ് പുറത്തെടുത്തത്. പക്ഷേ അടുത്ത ദിവസം വാർത്ത വന്നു, സ്വീഡിഷ് എഞ്ചിനീയർമാർ തീവ്രവാദികളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു. പറഞ്ഞു വന്നത് അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ സംഭവിക്കുന്ന ഗതികേടിനെ കുറിച്ചാണ്. സ്വീഡിഷ് എഞ്ചിനീയർമാരെ തട്ടിക്കൊണ്ട് പോയതിന് പിന്നിൽ ആരാണെന്ന് ചന്ദ്രശേഖറിന് വ്യക്തമായി അറിയാമായിരുന്നു. കാര്യമറിഞ്ഞാൽ പിന്നെ മർമ്മത്ത് തന്നെ പിടിക്കണം, അതാണ് ചന്ദ്രശേഖർ ചെയ്തത്. അറിയില്ല എന്ന് പറയാനല്ല നമ്മൾ ജനം ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നത്. ഞാനൊന്നും പറഞ്ഞില്ല, എനിക്കറിയില്ല, സർക്കാർ ഒന്നും പറഞ്ഞില്ലേ എന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് അത്യന്തം പരിഹാസ്യമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. EMCC എന്ന അമേരിക്കൻ കമ്പനിയുമായി തൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ധാരണാപത്രം ഒപ്പുവെച്ചത് താൻ അറിഞ്ഞില്ലെന്ന് പിണറായി പറയുമ്പോൾ ഒന്നുകിൽ അതൊരു നുണയാണ്, അല്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കാനുള്ള പിണറായിയുടെ യോഗ്യതയ്ക്ക് നേരെ ഉയരുന്ന ഒന്നാന്തരം ഒരു ചോദ്യമാണ്. കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷനാണ് പ്രതിസ്ഥാനത്തുള്ള പൊതുമേഖലാ സ്ഥാപനം. എൻ പ്രശാന്ത് എന്നുപേരുള്ള IAS ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. പ്രശാന്തിൽ പഴിചാരി, പക്ഷേ മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാനാകില്ല. പ്രശാന്ത് മാത്രമല്ല KSINC അമരത്തുള്ളത്. ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ടോം ജോസ് ആണ്. ടോം ജോസ് എന്ന് പറഞ്ഞാൽ മുൻ ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രി പിണറായിക്ക് വലിയ അടുപ്പവും സ്നേഹവുമുള്ള ഉദ്യോഗസ്ഥൻ. കഴിഞ്ഞ വർഷം ടോം ജോസ് വിരമിച്ചപ്പോൾ പറഞ്ഞതുപോലുള്ള നല്ല വാക്കുകൾ അടുത്ത കാലത്തെങ്ങും മറ്റൊരു ഉദ്യോഗസ്ഥനെക്കുറിച്ചും പിണറായി പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനാണ് ചെയർമാൻ സ്ഥാനത്തുള്ളതെങ്കിൽ പ്രശാന്തിൻ്റെ താൻ പോരുമയാണ് പ്രശ്നമെന്ന് പറയാമായിരുന്നു. പക്ഷേ ടോം ജോസിനെ പോലൊരാൾ ചെയർമാനായിരിക്കുമ്പോൾ ആ കളി നടക്കില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ നയമെന്തെന്ന് ടോം ജോസിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ടും KSNIC ഇടത് സർക്കാരിൻ്റെ നയം ലംഘിച്ചെന്നും സർക്കാരിന് ചതിക്കുകയുമായിരുന്നുവെന്നുമാണ് പിണറായിയും എക്സിക്യൂട്ടീവുമേയും പറയുന്നത്. ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള വിവാദങ്ങളും അഴിമതി ആരോപണങ്ങളും പരിശോധിച്ചാൽ അതിൽ 95% മുഖ്യമന്ത്രിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലാണ് വന്നിരിക്കുന്നതെന്ന് കാണാം. എന്തുകൊണ്ടായിരിക്കും അത്? സാമ്പത്തിക ഉപദേഷ്ടാവായി ഗീതഗോപിനാഥ് വരുന്നതും പോലീസ് ഉപദേഷ്ടാവായി രമൺ ശ്രീവാസ്തവ നിയമിക്കപ്പെട്ടതും സ്പ്രിംഗ്ലർ ഇടപാടും ലൈഫ് മിഷനും പോലീസ് നിയമ ഭേദഗതിയുമൊക്കെ സഖാവ് പിണറായിയുടെ നിയന്ത്രണത്തിലുള്ള വകുപ്പുകളിലും സ്ഥാപനങ്ങളിലുമാണ്. വെറുതെയല്ല വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഈ കാലത്തിന് പറ്റിയ കലാപരിപാടിയല്ലെന്ന് M ഗോവിന്ദൻ പറഞ്ഞത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് 2950 കോടി രൂപയുടെ ധാരണാപത്രം EMCCയുമായി KSINC ഒപ്പുവെച്ചത് ഈ February 2 3 പുറത്തിറങ്ങിയ പത്രങ്ങളിൽ വെണ്ടയ്ക്ക വലുപ്പത്തിലാണ് പത്രങ്ങൾ ഈ വാർത്തയുടെ തലക്കെട്ട് കൊടുത്തത്. ഇതേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2019 ഓഗസ്റ്റ് 3 EMCC കേരള സർക്കാരിൻ്റെ ഫിഷറീസ് വകുപ്പിന് സമഗ്രമായൊരു കുറിപ്പ് നൽകുന്നത്. അതിനും 1 വർഷം മുമ്പ് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയെ അമേരിക്കയിൽ വെച്ച് കണ്ടിരുന്നുവെന്നും ഈ കുറിപ്പിലുണ്ട്. അതായത് കഴിഞ്ഞ 3 കൊല്ലമായി EMCCയും അതിൻ്റെ പ്രസിഡന്റ് ഷിജു വർഗീസും ഈ പദ്ധതിയുമായി കേരള സർക്കാരിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. EMCCയുടെ യോഗ്യതയിൽ പരിശോധിച്ച് വിവരം അറിയിക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് സെക്രട്ടറി KR ജ്യോതിലാൽ ഇതിനിടയിൽ കേന്ദ്ര വിദേശ മന്ത്രാലയത്തിന് കത്തെഴുതുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ അതീവ ഗൗരവമാർന്ന ആരോപണവുമായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നു. അമേരിക്കൻ കമ്പനിയായ EMCC വിശ്വാസ്യതയില്ലാത്ത സ്ഥാപനമാണെന്നും അമേരിക്കയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് മറുപടി നൽകിയിരുന്നത്രേ. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയതിനു ശേഷം 4 മാസം കഴിഞ്ഞാണ് കമ്പനിയുമായി കേരള സർക്കാർ ഒപ്പിട്ടത്. ഇക്കണ്ട സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടും കേരള മുഖ്യമന്ത്രിയോ മത്സ്യബന്ധന വകുപ്പോ മന്ത്രിയോ ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്ന് പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന നമ്മൾ മലയാളികൾ ആരാണെന്ന് ചോദിക്കാൻ തോന്നിയാൽ അതൊരു കുറ്റമാകും. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ EMCC പ്രസിഡന്റ് ഷിജു വർഗീസ് ചോദിച്ച ചോദ്യം വളരെ പ്രശസ്തമാണ്. ഇക്കഴിഞ്ഞ 3 കൊല്ലവും ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം എവിടെയായിരുന്നു? ഈ 3 കൊല്ലവും ഈ പദ്ധതിക്ക് വേണ്ടി തൻ്റെ കമ്പനി ചിലവാക്കിയ കാശ് ഇനിയിപ്പോൾ എവിടുന്ന് കിട്ടുമെന്ന് ഷിജുവിൻ്റെ ചോദ്യവും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അദാനിക്കും അംബാനിക്കും ടാറ്റയ്ക്കും ബിർളയ്ക്കും മാത്രമേ ഇവിടെ വ്യവസായം നടത്താനാവുകയുള്ളൂ എന്ന സന്ദേശമാണോ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്? കേരളത്തിന് പുറത്തുപോയി 4 കാശുണ്ടാക്കിയ മലയാളി വ്യവസായികൾ ആരെങ്കിലും ഇനിയിപ്പോൾ ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഈ സർക്കാരുമായി ഒരിടപാടിന് തയ്യാറാകുമോ?
ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ ഇതിനു മുമ്പ് ഒരു അനുഭവ സമ്പത്തും ഇല്ലാത്ത കമ്പനിയാണ് EMCC. ഹോട്ടൽ ആരോഗ്യ മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലാണ് EMCC യുടെ വൈദഗ്ധ്യം എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഇവരെങ്ങനെയാണ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഇത്രയും വലിയ പദ്ധതിക്ക് ഒരുങ്ങുന്നതെന്ന് ചോദിച്ചാൽ, അദാനി ഗ്രൂപ്പ് എങ്ങനെയാണ് വിമാനത്താവളങ്ങൾ നടത്താൻ കരാർ പിടിക്കുന്നതെന്ന മറുചോദ്യമാവും ചിലപ്പോൾ നേരിടേണ്ടി വരിക. എന്തിന് നമ്മുടെ KSINC യുടെ വെബ്സൈറ്റിൽ പോയി അവരുടെ വിഷനും മിഷനും വിശദമാക്കുന്ന കുറിപ്പുകൾ വായിച്ചു നോക്കാം. അതിലൊരിടത്തും ആഴക്കടൽ മത്സ്യബന്ധനത്തെക്കുറിച്ച് ഒരു പരാമർശം പോലുമില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും അറിയാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന കലാപരിപാടിയാണ് ഈ ആധുനിക കാലത്തെ വികസനമെന്നും വ്യവസായ മേഖലയിലെ കുതിച്ചു കാട്ടമെന്നും ഒക്കെ വീമ്പിളക്കുന്നത്. അന്വേഷണ കമ്മീഷനുമേൽ അന്വേഷണ കമ്മീഷൻ എന്ന പ്രഹസനമാണ് സ്പ്രിംഗളിൻ്റെ കാര്യത്തിൽ കേരളം കണ്ടത്. ദാ ഇതിപ്പോൾ ഒറ്റയടിക്ക് ഒരു കരാർ തന്നെ ഇല്ലാതാകുന്ന കാഴ്ചയാണ് EMCC യുമായുള്ള ഇടപാടിലുണ്ടായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പടിക്കലെത്തി നിൽക്കെ ഇങ്ങനെയൊരു അറ്റക്കൈ പ്രയോഗമല്ലാതെ മറ്റൊരു വഴിയും സർക്കാരിനും മുന്നിലുണ്ടാവില്ല. പഴുപ്പ് പടരാതിരിക്കാനും മാരകമാവാതിരിക്കാനും ശസ്ത്രക്രിയ ഒഴിച്ചു നിർത്താനാവില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന മുറിവ് അവിടെ തന്നെ ഉണ്ടാവും. ഒരു സർക്കാരിനും ഭൂഷണമല്ലാത്ത മുറിപ്പാട്. ഇത് മായ്ക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് സർജറിക്ക് ഇനി സമയമില്ലെന്നത് ഈ സന്നദ്ധ ഘട്ടത്തിൽ പിണറായി സർക്കാർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി തന്നെയാവുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.